അടിപൊളിയാണ് ബ്രോ. അതായത് നമ്മള് ഇത് ശരിക്കും പറഞ്ഞാൽ സൈലന്റ് ആയിട്ട് ഒന്ന് ഹിറ്റടിക്കാൻ ചാൻസ് ഉള്ള ഒരു പാടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ജിത്തു ജോസഫിനെ അദ്ദേഹത്തിന് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് മെമ്മറീസിന് ശേഷം അദ്ദേഹം ഇത്ര എൻജോയ് ചെയ്ത് റൈറ്റ് ചെയ്തൊരു സ്ക്രിപ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. പടം നമുക്ക് ഭയങ്കര ത്രില്ലിംഗ് ആണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആസിഫലിക്ക് പക്കയായിട്ടും ആസിഫലിക്ക് ഒരു കംബാക്ക് ആണ് ശരിക്കും പറഞ്ഞ ഒരു സിനിമ. ഒരു ഹിറ്റിലേക്ക് ആസിഫലി പോകും, വേറെ ലെവൽ പടം, വേറെ ലെവൽ. ഇത് പക്ഷേ എല്ലാ പടത്തിന്റെ അവിടെ നിന്ന് ഇവിടെ നിന്ന് റെഫറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്ജ് ഓഫ് ദി സീറ്റ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കിള്ളൻ ട്വിസ്റ്റ് ഒക്കെ ഉണ്ട് ആ ഫസ്റ്റ് ഹാഫില്. രണ്ടു മൂന്ന് അടിപൊളി ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആസിഫലി ഒരു ഡിഫറെന്റ് ക്യാരക്ടർ പോലെയാണ്. ഫസ്റ്റ് ഹാഫ് നല്ല രീതി തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ സെക്കൻഡ് ഹാഫിലേക്കുള്ള എന്താന്നാണ് കാണേണ്ടത്, അപ്പൊ കണ്ടിട്ട് പറയാം. അല്ല വരുന്നല്ല അമ്പയർ ആയിട്ടാണ് അസിസ്റ്റന്റ് അമ്പയർ. നല്ല ഫസ്റ്റ് ഹാഫ് ആണ്, നല്ല രീതി സൂപ്പർ.